ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് മാജിക് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ ചില്ലി സോസാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം എല്ലാവരും എന്തായാലും ഈ വീഡിയോ കാണണേ. ഇതിനായി ഞാനിവിടെ 250 ഗ്രാം പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി അതിൻ്റെ ഞെട്ടിയൊക്കെ മാറ്റിയെടുത്തതാണ്. ഇനി ഇതിനെ ഞാൻ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഇതാ ഒരു കുടം വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, ഒന്ന് രണ്ടായിട്ട് ആക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളത് ലാസ്റ്റ് വേവിച്ചതിന് ശേഷം അരച്ചെടുക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ തൊലിയൊന്നും പോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറുവപ്പട്ട, ഒരു 2-3 കഷ്ണം കറുവപ്പട്ട, ഒരു 5 ഗ്രാമ്പു, ആവശ്യത്തിന് ഉപ്പും, കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 വിസിൽ വന്നോട്ടെ. നമ്മുടെ പട്ടയും ഗ്രാമ്പും ഒക്കെ അല്ലേ, അപ്പോൾ അതൊന്ന് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 3-1 വിസിൽ വരെ വരുത്താം. ഇപ്പോൾ ഇതാ 3 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഒന്ന് തണുത്ത ശേഷമാണ് നമ്മളിതിനൊന്ന് അരച്ചെടുക്കുന്നത്. നമ്മൾ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് അതായത് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതിനൊന്ന് അരച്ചെടുക്കാതിന് വേണ്ടിയിട്ട് ഞാനിത് ആ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ തന്നെ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് അരിച്ചെടുക്കണം. ഞാൻ അതിനൊരു തരിപ്പ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചെടുത്തിട്ട് സ്പൂണോട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ താഴെ മുകളിൽ അതിൻ്റെ ചട്ടിൻ്റെയൊക്കെ അങ്ങ് പോകും. അപ്പം അതായത് ഞാൻ പറഞ്ഞത് നമ്മൾ വെളുത്തുള്ളിയൊക്കെ തോടോടെ ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല, അതൊക്കെ അതിൽ തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഞാനൊന്ന് കഴുകി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെയും കൂടി അതിലേക്ക് വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കിട്ടിയ മിക്സിനെ നമുക്കൊന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് അതിനെയൊന്ന് കുറുക്കിയെടുക്കണം. നമ്മളിത് അതിനെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പം കുറച്ചൊന്ന് ഒന്നൊരു തിള വന്ന് കഴിഞ്ഞപ്പോൾ ഞാനതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ 2 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ചേർത്തിട്ടുണ്ട്. ഈ ഗ്രീൻ ചില്ലി സോസിനും ആ ഒരു മധുരവും പുളിയൊക്കെ ഉണ്ടെങ്കിലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇടയ്ക്കൊന്ന് ടേസ്റ്റ് നോക്കുക. മധുരം ഉപ്പോ പുളിയൊക്കെ കുറവാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളൊന്ന് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആദ്യം നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പം എനിക്കിപ്പോൾ ഉപ്പ് പാകമാണ്, അതുകൊണ്ട് ഉപ്പ് ഞാൻ വേറെ ചേർത്തിട്ടില്ല. നിങ്ങളതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പം അതാ നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ഈ സോസിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആയോ എന്നുള്ളത് നോക്കി നോക്കണം. അതിന് ഞാൻ എൻ്റെ ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചരിച്ച് നോക്കിയാൽ അതിങ്ങനെ ഒഴുകി വരാത്ത ആ ഒരു സ്റ്റേജാണ് ഇതിൻ്റെ കറക്റ്റ് സ്റ്റേജ്. അപ്പം ഈ ഒരു സമയത്ത് നമ്മളിതാ ഇവിടെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. കണ്ടോ, ഇത്ര പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇതൊന്നും നമ്മൾ കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് വേഗം കേടുവന്നു പോവും. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തിൻ്റെ അടുത്തൊക്കെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ അതേപടി ഫ്രിഡ്ജിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കിട്ടും. അപ്പം എല്ലാവരും എന്തായാലും ഈ ഒരു സോസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ആരും കടയിൽ പോയി വാങ്ങണ്ട. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.